തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി ഊർജോത്സവം സംഘടിപ്പിച്ചു. എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഊർജോത്സവം നടത്തിയത്. എസ് ഉണ്ണികൃഷ്ണൻ IFS ഊർജോത്സവം ഉദ്ഘാടനം ചെയ്തു. ഊർജ സംരക്ഷണം സംബന്ധിച്ച ബോധവൽക്കരണമാണ് ലക്ഷ്യം. കേരള സർക്കാരിൻ്റെ എനർജി മാനേജ്മെൻറ്റ് സെൻറ്ററും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ഊർജോത്സവം സംഘടിപ്പിച്ചു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടി. SEP വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ MP നാസർ യോഗത്തിൽ അധ്യക്ഷനായി. എസ് ഉണ്ണികൃഷ്ണൻ IFS ഊർജോത്സവം ഉദ്ഘാടനം ചെയ്തു. ഊർജം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മുടെ തലമുറയുടെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമാണ്. മനുഷ്യ സമൂഹത്തിനെ പറയുന്ന ശാസ്ത്രനാമം ഹോമോ സാപ്പിയൻസ് മനുഷ്യ. ഈ പ്രപഞ്ച 600 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് എന്ന് പറയപ്പെടുമ്പോൾ മനുഷ്യർ എന്ന് പറയുന്നത് 20 ലക്ഷം വർഷം മാത്രം മുമ്പ് ഉണ്ടായിരുന്നു. ദൈവം ഒരു ജെനിസിസ് സൃഷ്ടി പ്രക്രിയ നടത്തിയിട്ടുണ്ടേ. ഇന്ന് രാത്രി ഇന്ന് വൈകുന്നേരം 6 മണി തൊട്ട് നാളെ രാവിലെ 6 മണി വരെ ചെയ്യുന്നുണ്ടേ. എല്ലാ പ്രവൃത്തിയും ശേഷം നാളെ രാവിലെ 5:59 മാത്രമാണ് മനുഷ്യരുണ്ടായിരുന്നത്. അത്രയും ചെറിയ പിരീഡ് മാത്രമേ ഭൂമിയിൽ മനുഷ്യ സമൂഹമാണ് എന്ന് പറഞ്ഞാൽ പല പല തരത്തിലുള്ള സ്പീഷീസിന് നമ്മളൊരു സ്പീഷീസ് ആണ് ഹോമോ സാപ്പിയൻസ്. പലതരത്തിലുള്ള സ്പീഷീസുകളിൽ ഭൂമിയിൽ വരികയും ഇവിടെ നിന്ന് പോവുകയും പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം സ്പീഷീസുകൾ അതിൻ്റെ ഒരു സബ്സെറ്റ് മാത്രം. അവർക്ക് ഈ മനുഷ്യ സമൂഹം ഇല്ലെങ്കിലും പ്രകൃതിക്ക് നിലനിൽക്കാം. ഒരു പ്രത്യേക ഘട്ടത്തിൽ മനുഷ്യ കുലം എന്ന് പറയുന്ന കുലം തന്നെ ഇല്ലാതായാലും പ്രകൃതി ഇനിയും തുടരും. അതിനെ അതിജീവിക്കുന്ന വേറെയെങ്കിലും ഒരു പുതിയ സ്പീഷീസ് എവോൾവ് ചെയ്യാം. ചടങ്ങിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിർധനരായവർക്ക് MP നാസർ പ്രസിഡന്റായിട്ടുള്ള ട്രാവൻകൂർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യ സ്പർശ സ്നേഹ സമ്മാന വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ DEO ശ്രീലത, ട്രാവൻകൂർ സൊസൈറ്റി സെക്രട്ടറി നൌഷാദ് കൊച്ചുതമ്പി, SPCA ജില്ലാ പ്രസിഡന്റ് MN ജയചന്ദ്രൻ, ജലീൽ കോതമംഗലം, KK ശശിധരൻ, AK ജോസ്, OS സമത്, ശ്രീകുമാർ നെടുമ്പാശ്ശേരി എന്നിവർ സംസാരിച്ചു. ഊർജോത്സവത്തിന്റെ ഭാഗമായി ചിത്രരചനാ മത്സരം, ഉപന്യാസ മത്സരം എന്നിവയും നടന്നു.